സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സുരേഷ്, ജി എം ബി എച്ച് എസ് എസ് നിലമ്പൂരിലെ ഫിസിക്സ് അധ്യാപകനാണ്. 10ാം ക്ലാസ്സിലെ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം വീഡിയോ ട്രോൾ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിറ്റാരിക്കടവിലെ ഏക സിനിമ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം. ഇതൊക്കെ എന്ത് അനൗൺസ്മെന്റ് അങ്ങ് തമിഴ്നാട്ടില്? പെരിയോർകളെ, തായ്മാരുകളെ, എല്ലാവർക്കും സിന്നയാ സാർബിൽ വണക്കം തെരിവിത്തു കൊള്ളുവത് വെള്ളയൻ. എങ്ക മാമാ ഉർമാണ്ടി അവർകളെ. ഇതുപോലുള്ള കോളാമ്പി സ്പീക്കർ ഒന്നും പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കരുത്. വേറെ സ്പീക്കർ വെക്കടാ. മോഹൻലാൽ വന്നാൽ ഉടനെ നാടമുറിച്ച ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോട്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ആദ്യം നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇത് ഒരു സ്ഥിര കാന്തമാണ്. കാന്തത്തിനുള്ളിൽ ഒരു പച്ചിരുമ്പ് വെച്ചിരിക്കുന്നു. ഈ കാന്തത്തിനുള്ളിലേക്ക് പച്ചിരുമ്പ് വെക്കുന്നു. ഇപ്പോൾ ഈ കാന്തത്തിനും പച്ചിരുമ്പിനും ഇടയിലായി ഒഴിഞ്ഞ കുറച്ച് സ്ഥലം നിങ്ങൾക്ക് കാണാം. ഈ കാന്തത്തിന്റെ ഇടയിലാണ് വോയിസ് കോയിൽ എന്ന കമ്പി ചുറ്റ് വെച്ചിരിക്കുന്നത്. ഈ വോയിസ് കോയിലിന്റെ ഒരറ്റം പശ തേച്ച് ഈ കാണുന്ന ഡയഫ്രവുമായി ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഡയഫ്രം. മൈക്കിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ കടത്തിവിടാനുള്ള പോയിന്റ് ആണ് ഇത്. ലൗഡ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയൂ. സ്ഥിരകാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. മൈക്കിൽ നിന്നുള്ള വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുത സിഗ്നൽ ഈ വോയിസ് കോയിലിൽ എത്തിച്ചേരുകയും വോയിസ് കോയിൽ കൂടി കടന്നു പോകുമ്പോൾ വോയിസ് കോയിലിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം സ്ഥിരകാന്തത്തിന്റെ കാന്തികക്ഷേത്രത്തിനുള്ളിലായിട്ടാണ് രൂപപ്പെടുന്നത്. ഇതുമൂലം വോയിസ് കോയിൽ ഒരു ബലം അനുഭവപ്പെടുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. വോയിസ് കോയിൽ കമ്പനം ചെയ്യുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡയഫ്രം കമ്പനം ചെയ്യുകയും ചുറ്റുമുള്ള വായുവിനെ കമ്പനം ചെയ്യിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം വൈദ്യുത സിഗ്നൽ ശബ്ദമായി മാറുന്നു. ഇങ്ങനെ വിശദീകരിച്ച് പറയാതെ ഇതിന്റെ പ്രവർത്തനം ഒന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ സാറേ? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. എ സി വൈദ്യുതി ലൗഡ് സ്പീക്കറിലേക്ക് കടത്തിവിടുകയാണ്. എ സി വൈദ്യുതി കടത്തിവിടുമ്പോൾ ലൗഡ് സ്പീക്കറിന്റെ ഡയഫ്രം ചലിക്കുന്നത് മനസ്സിലാവും. മൈക്കിൽ നിന്നുള്ള ദുർബല സിഗ്നലുകളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിലേക്ക് അയച്ചാൽ അത് പ്രവർത്തിക്കുകയുള്ളൂ.